അറുപതുകളിൽ ഇറ്റലിയിലും യൂറോപ്പിലും സാമ്പത്തിക കുതിച്ചുചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായ വെല്ലുവിളി നേരിട്ട സാഹചര്യമാണ് മനുഷ്യാവതാര പ്രേക്ഷിത സഭയുടെ പിറവിക്ക് വഴിതെളിച്ചത്. ഈ സാഹചര്യങ്ങൾ വിശ്വാസത്തെ നിരാകരിക്കുവാനും ദൈവമില്ല എന്ന ചിന്തയിലേക്ക് ജനങ്ങളെയും സമർപ്പിതരെ പോലും സ്വാധീനിച്ച പശ്ചാത്തലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ കാർല ബുർഗേരി എന്ന യുവതിയിൽ ഒരു ചലനം രൂപപ്പെട്ടു. ആ ദൈവിക ചലനമാണ് മനുഷ്യാവതാര പ്രേക്ഷിത സഭയുടെ ഉത്ഭവത്തിന് കാരണമായത്. ആരംഭഘട്ടത്തിൽ കാർല ബുർഗേരി, ക്ലെയോ, ലുക്രേസിയ മുച്ചി, കത്രീന മോയി എന്നിവർ ദൈവചൈതന്യത്തിൽ നയിക്കപ്പെട്ട് അവതാരമായ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ ജീവിക്കാൻ ആരംഭിച്ച സുദിനമാണ് 1961 ജൂൺ 29. ഈ കൊച്ചു കൂട്ടായ്മ ഒരു സന്യാസ സമൂഹമായി വളരാൻ ആരംഭിച്ചതും ഈ പൊൻസുദിനത്തിലാണ്. പ്രാരംഭഘട്ടത്തിൽ ഏതൊരു സന്യാസ സമൂഹത്തെ പോലെയും പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളും ഇവർ നേരിട്ടിരുന്നു. സ്വന്തമായി ഒരു വീട് പോലുമില്ലാതെ വാടകയ്ക്കെടുത്ത ഒരു കൊച്ചു വീട്ടിൽ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെട്ട് ഏതു പ്രതിസന്ധികളിലും കൈത്താങ്ങായി കൂടെ നിൽക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം ദൈവപരിപാലനയായി തിരിച്ചറിഞ്ഞ് ലോകത്തിന് മുൻപിൽ മനുഷ്യാവതാര സ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ള ആന്തരിക വിളി തിരിച്ചറിയുകയായിരുന്നു കാർല ബുർഗേരിയും കൂട്ടുകാരും. കാർല ബുർഗേരിയുടെ നേതൃത്വത്തിലും മാർഗനിർദ്ദേശത്തിലും ആ യുവസമൂഹം ആദ്യം റോമിലും പിന്നീട് 1963 റോമിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഫ്രെസ്കാത്തിയുടെ പ്രാന്തപ്രദേശങ്ങളിലുമായി തങ്ങളുടെ ജീവിത ദൗത്യവുമായി മുന്നോട്ടു പോയി. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇവരുടെ പ്രവർത്തനങ്ങൾ തിരുസഭ അംഗീകരിക്കാനായി ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയാലും പദ്ധതിയാലും കാർല ഇടവക വികാരിയായ ബഹുമാനപ്പെട്ട ഫ്രഞ്ചസ്കോ ടെറിവിലിയുടെയും ബിഷപ്പായ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ലൂയിജി ലിവർസാനിയുടെയും പിതൃതുല്യമായ പ്രീതി നേടിയെടുക്കുകയും സന്യാസ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ആത്മീയ പിന്തുണക്കാരാവുകയും അതുവഴി 1963 ഈ ചെറിയ സമൂഹം രൂപതാ തലത്തിൽ അംഗീകരിക്കപ്പെടുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അവസരങ്ങളും പിന്തുണയും നൽകുകയും ചെയ്തു. ലളിതവും അതിസാധാരണവുമായ ജീവിതത്തിൻ്റെ മാതൃകയായിരുന്നിട്ട് പോലും കാർലയെ തേടി റോമിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും 1970 ഇന്ത്യയിൽ നിന്നും ബഹുമാനപ്പെട്ട ജോസഫ് ഗുരീന്ദ്ര അച്ഛനിലൂടെ അതിഥികളെത്തിച്ച് പരിശീലന കാലഘട്ടങ്ങൾക്കു ശേഷം 1972 മാർച്ച് 24 മംഗളവാർത്താ തിരുനാൾ ദിനത്തിൻ്റെ തലേന്നാൾ കാർല തൻ്റെ സന്യാസവ്രതങ്ങൾ മോൺസിഞ്ഞോർ ലൂയിജി ലിവർസാനിയുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ചു. 1974 ഡിസംബർ 8 ഔദ്യോഗികമായി ഒരു സന്യാസ സമൂഹമായി മനുഷ്യാവതാര പ്രേക്ഷിത സഭ അംഗീകരിക്കപ്പെട്ടു. 1988 മാർച്ച് 19 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പൊന്തിഫിക്കൽ തലത്തിലേക്ക് മനുഷ്യാവതാര പ്രേക്ഷിത സന്യാസ സമൂഹത്തെ ഉയർത്തി. ഈ അംഗീകാരം കാർലയിലൂടെ വെളിപ്പെട്ട ദൈവിക പദ്ധതിയുടെ ഏറ്റവും സ്നേഹത്തോടെയുള്ള കയ്യൊപ്പായിരുന്നു.
അവതരിച്ച വചനത്തിൻ്റെ അവർണനീയ ദാനം കൂടുതൽ ചലനാത്മകവും സമ്പൂർണവുമായി ദൈവജനത്തിലേക്ക് എത്തിക്കുവാൻ പുരോഹിതന്മാർക്ക് മാത്രമേ സാധിക്കൂ. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനാണ് 1994 തൻ്റെ സഭാസമൂഹത്തിൻ്റെ പുരുഷന്മാർക്കുള്ള സഭ മനുഷ്യാവതാരത്തിൻ്റെ പ്രേക്ഷിത വൈദിക സമൂഹം എന്ന പേരിൽ ഇന്ത്യയിൽ മദർ രൂപീകരിച്ചത്. കൊച്ചി രൂപതയുടെ തദ്ദേശീയമെത്രാൻ ജോസഫ് കുരീത്തര പിതാവിൻ്റെ മേൽനോട്ടത്തിൽ ഫാദർ സേവ്യർ ഒരപ്പനയെ മദർ ഈ നിയോഗത്തിനായി ചുമതലപ്പെടുത്തി. മദറിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി മദറിൻ്റെ മക്കൾ തങ്ങളുടെ കർമ്മപഥത്തിൽ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മദർ കാർലയിൽ ദൈവിക പ്രേരണയിൽ രൂപപ്പെട്ട ചലനമാണ് മനുഷ്യാവതാര പ്രേക്ഷിത സഭയുടെ പിറവിയിലേക്ക് വഴിതെളിച്ചത്. മനുഷ്യനായി അവതരിച്ച യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങൾക്ക് ഭൂമിയിൽ പിന്തുടർച്ചക്കാരായി മാറുക എന്ന വലിയ ദൗത്യമാണ് മദർ കാർലയിലൂടെ ദൈവനിയോഗമായി രൂപപ്പെട്ടത്. ഈ ദൈവിക നിയോഗം പ്രാരംഭത്തിൽ ഇറ്റലിയിലും പിന്നീട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മദറിൻ്റെ മക്കൾ തുടർന്നു വരുന്നു. പിതാവിൻ്റെ ആദ്യ മിഷണറിയാണ് യേശു. അവൻ ഓരോ മനുഷ്യാവതാര പ്രേക്ഷിത സന്യാസിനിയുടെയും കൺമുൻപിൽ സൂക്ഷിക്കേണ്ട മാതൃകയാണ്. ഈ മാതൃകയെ പിഞ്ചെന്നുകൊണ്ട് യഥാർത്ഥവും സജീവവുമായ ധ്യാനത്തിലൂടെയും സഹോദരങ്ങളുടെ രക്ഷയ്ക്കുള്ള ജ്വലിക്കുന്ന ആഗ്രഹത്തോടെയും ഓരോ മനുഷ്യാവതാര പ്രേക്ഷിത സന്യാസിനിയും തങ്ങളുടെ അപ്പോസ്തലിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. Thank you.